നമുക്കൊരിടത്ത് പോകാന് ഇതേപോലെ ഞാൻ ഇന്നും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട് ഒരു അമ്മയ്ക്ക്. അവൾക്ക് ഒന്ന് എന്താണ് അവസ്ഥ എന്ന് പറയാൻ അറിയാണ്ട് അവിടെ പോയിടിക്കുക, അവിടെ പോയിടിക്കുക. അപ്പൊ നമ്മള് നമ്മക്ക് ഉണ്ടാവുന്ന ഒരു ഒരു വിങ്ങലുണ്ട് മനസ്സിൽ. അപ്പൊ ഇത് ഈ ഒരു അവസ്ഥയില് എന്റെ ജീവിതം ഞാനുള്ളോടത്തോളം ഇവരെ പിന്നെ ആരും നോക്കുന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ, ഒരു ഉറക്കത്തിലും ഒരു സങ്കടവും എന്റെ മനസ്സിന്. പോകാം നമുക്ക് ടാറ്റ് പോവാം, ടാറ്റ് ടാറ്റ് പോവാ. ഇപ്പൊ ഓട്ടിസം മാത്രല്ല റെറ്റി എന്നൊരു അസുഖം കൂടി ഉണ്ട്. അപ്പോൾ ചില പെൺകുട്ടികളിൽ മാത്രം കണ്ടുവരുന്നതെന്നാണ് ഡോക്ടർ പറയണേ. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് ഡോക്ടർമാര്, ഒന്നും സക്സസ് അല്ല. ഒന്നും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു നല്ല രീതിയിൽ ഒന്നിനെയും കിട്ടിയിട്ടില്ല. ഇവളുടെ പേര് ശ്രീലക്ഷ്മി വിഷ്ണു. ഇവൾക്ക് ഇപ്പൊ 14-ാമത്തെ വയസ്സാണ്. ഈ പേര് വിളിച്ചാൾക്ക് അറിയോ? എച്ചുമോ എന്നൊക്കെ വിളിച്ച അവൾക്ക് അറിയാ. എച്ചുമോ അവൾക്ക് സ്ഥിരം കാണുന്നവരറിയാ. അവൾക്ക് പ്രവർത്തന ശേഷിക്കാണ് കുറവ്. അവൾ അറിയാൻ തുടങ്ങുന്നുണ്ട്. അറിയാൾക്ക് ഒരു മൈൻഡിൽ അറിയാം, ഒരു മൈൻഡിൽ അറിവ് കുറവ്. അങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ, രണ്ട് ബ്രെയിനിൽ വളർച്ചയിൽ ഒരു ബ്രെയിൻ വളർച്ച കുറവാണ് കാണിക്കുന്നത്. അപ്പൊ 70% അവൾക്ക് വൈകല്യം ഉണ്ട്. കാലനറിയാത്ത മരുന്നില്ല എന്ന് പറയണ പോലെ ബിന്ദു അറിയാത്ത മരുന്നില്ല എന്നാ പറയാ. എന്താന്ന് വെച്ചാല് ആരേ സ്റ്റേഷനെ പരിധിയില് ഞാൻ പോകും. അപ്പൊ ഈ ഭാഗത്ത് എവിടെ മരണമുണ്ടെങ്കിലും ഇൻഗുസ്റ്റിന്റെ വർക്ക് വരുന്നത് ഞാൻ പോയിട്ട് കാണുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു സീനാണ്. ഇങ്ങനെ കുട്ടിയെ കെട്ടിയിട്ട് വേണം ബിന്ദുവിന് ജോലിക്ക് പോകാൻ എന്നുള്ളതാണ്. ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറാണ്, കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയും കൂടിയാണ് അത്. സാധാരണ സ്ത്രീകളൊന്നും കടന്നു വരാത്ത ഒരു ഏരിയ ആണ്. ആ ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടി മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. ഇവള് ശരിക്കും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണ്. എന്താണ് ശരിക്കുള്ള രോഗാവസ്ഥ എന്താണ്? നമ്മള് 6 മാസം തുടങ്ങിയാണ് അവൾക്ക് അസുഖം ഉണ്ടെന്ന് അറിയാൻ തുടങ്ങുന്നത്. ഫിക്സ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ അറിഞ്ഞത്. അസുഖത്തിന്റെ പേര് ഇപ്പൊ ഓട്ടിസം മാത്രല്ല റെറ്റി എന്നൊരു അസുഖം കൂടി ഉണ്ട്. അപൂർവം ചില പെൺകുട്ടികളിൽ മാത്രം കണ്ടുവരുന്നതെന്നാണ് ഡോക്ടർ പറയണേ. അപ്പൊ അത് ചെന്നൈയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഒന്ന് ടെസ്റ്റിൽ നമ്മൾ അറിയണത്. എക്സ്പെൻസ് കൂടുതലാണെന്നാണ് പറയണത് അതിന്റെ ട്രീറ്റ്മെന്റ്. അത് കാരണം കൂടുതലായിട്ട് അതിന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ലാന്നാണ് ഡോക്ടർ പറയണത്. ഇപ്പൊ തൽക്കാലം നമ്മൾ ഓട്ടിസത്തിനുള്ള വലിയ ട്രീറ്റ്മെന്റുകളൊന്നും ഇതിന് കൊടുക്കാൻ പറ്റണില്ല. ഫിക്സ് കൺട്രോളല്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ കൺട്രോളിലേക്ക് നമുക്ക് ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് ഡോക്ടർമാര്, ഒന്നും സക്സസ് അല്ല. ഒന്നും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു നല്ല രീതിയിൽ ഒന്നിനെയും കിട്ടിയിട്ടില്ല. നല്ലൊരു ട്രീറ്റ്മെന്റ് എല്ലായിടത്തും നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചിട്ടാണ്. ഓരോ സ്ഥലങ്ങളിൽ കടയിലും എല്ലായാലും ഏത് ദൂരത്തായാലും പോയി ചെയ്യും. പക്ഷെ ഒന്നും നമുക്ക് കുറച്ച് നാൾക്ക് തോന്നും ഒരു ശമനം വരുന്നുണ്ട്, ഇത്തിരി സമാധാനം. എവിടെ അതിനപ്പുറമാണ് എനിക്ക് വീണ്ടും പറ്റണത്. കുറച്ച് നാൾക്ക് ഇത്തിരി നല്ല മാറ്റം എനിക്ക് തോന്നും. വീണ്ടും വണ്ണിന്ന് തുടങ്ങി, വീണ്ടും ഞാൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ കൊറോണ ടൈമിൽ ഞാൻ പെട്ടെന്ന് പറയുന്നത് നമുക്ക് തെറാപ്പിക്ക് പോവാനോ ഡോക്ടറെ തന്നെ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാനോ ഒന്നും പറ്റാണ്ട് 2 വർഷം മോൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എല്ലാം ഒന്ന് നല്ല ഇത്തിരി മാറ്റം വന്ന് തുടങ്ങിയത് അവളിൽ. അവളൊക്കെ ഇത്തിരി അവളെ ഫേസിന് പോലും മാറ്റം വന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊരിടത്ത് പോകാന് ഇതേപോലെ ഞാൻ ഇന്നും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട് ഒരു അമ്മയ്ക്ക്. ബിന്ദു ചെയ്യുന്ന ജോലിയിലേക്ക് എത്തിയത് എങ്ങനെയാ? അത് ഒരു പ്രതീക്ഷിക്കാണ്ട് എത്തിയെന്ന് പറയാം. കുറെ പറഞ്ഞാല് ഈശ്വരൻ നിയോഗിക്കും. നമ്മൾ ഈശ്വരനെ ഓരോന്ന് വീഴത്തോരോ നിയോഗിച്ചിട്ടുണ്ട്. ആ ഒരു സത്യം മനസ്സിലാക്കി ഞാൻ. എന്താന്ന് വെച്ചാല് ഒരു ബ്ലഡ് കണ്ടാലോ, ഒരു മരിക്കണ വീട്ടിൽ അലർച്ച കേട്ടാലോ ഞാൻ പോവില്ല, മരിക്കണടുത്ത് പോവില്ല. അങ്ങനത്തെ ആളായിരുന്നു ഞാൻ. ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഫാമിലി ഫോട്ടോഗ്രാഫറായ ഒരു ഷാവുൽ ഹമീദ്, അയാളുടെ വീട് അയാൾ സ്ഥാപനം അതിലകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയാണ്. അങ്ങനെ റിസപ്ഷനായിട്ട് പോയി കയറിയതാണ് ഞാൻ. അങ്ങനെയാണ് സ്റ്റുഡിയോയിൽ ആളില്ല, നീ വരുമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ ആളായിട്ട് ഒന്ന് കയറിക്കോന്നാണ് കയറി തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഞാൻ പതിയെ പതിയെ പഠിച്ചതാണ് ഈ ഫോട്ടോഗ്രാഫി. അല്ലാണ്ട് ഇത് ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല.